ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഡിഷായിട്ടാണ് വന്നേക്കുന്നത്. കോട്ടയംകാരുടെ സ്പെഷ്യൽ ഡിഷ് പിടി എന്ന് പറയും. ഇത് ചില സ്ഥലങ്ങളിലൊക്കെ അതിന് പേര് മാറുമെന്നറിയില്ല. കോട്ടയം മലബാർ സൈഡിലൊക്കെ ഇതിന് പിടി തന്നെയാണ് പറയുക. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് പിടി വറുത്തരച്ച കോഴിക്കറി അമേസിംഗ് ആണ് കേട്ടോ. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് ഇത്. എല്ലാവരും ഇത് ഞാൻ ട്രഡീഷണൽ ആയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് കാരണം ഇതെല്ലാവരും ഈ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് ഓരോരുത്തരും ഓരോ രീതിയിൽ ഉണ്ടാക്കും. ആവിയിൽ വേവിക്കും ചിലർ വെള്ളത്തിൽ വേവിക്കും. നമ്മൾ അങ്ങനെയല്ല കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. നാളികേരപ്പാലൊക്കെ എടുത്തിട്ട് ട്രഡീഷണൽ ആയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇത് ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. കുറച്ച് മെനക്കേടാണ് നാളികേരപ്പാലൊക്കെ എടുത്ത് നമ്മൾ ഉണ്ടാക്കണം. എന്നാലും അതേ രീതിയിൽ ഉണ്ടാക്കിയാൽ നമുക്ക് പണ്ടത്തെ ആ ടേസ്റ്റിൽ തന്നെ കഴിക്കാം. ഞാൻ ഇത് വറുത്തരച്ച കോഴിക്കറി ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. കോഴിക്കറിയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് ഇനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ രീതിയിൽ തന്നെ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ക്രിസ്മസൊക്കെ വരികയല്ലേ. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവാണെന്ന് ട്രൈ ചെയ്ത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോയാലോ. എന്നാൽ നമുക്ക് പിടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കിയാലോ. ഒരു കപ്പ് നമ്മൾ ചായ കുടിക്കുന്ന കപ്പില്ലേ, അതിൽ ഒരു കപ്പാണ് അരിപ്പൊടി ഞാൻ എടുത്തേക്കുന്നത്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പുട്ടൊക്കെ ഇടിയപ്പം പുട്ടൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ആ അരിപ്പൊടിയാണ് കേട്ടോ. ചായ കുടിക്കുന്ന കപ്പിൽ നമ്മൾ ഏത് കപ്പിലാണോ പൊടി എടുക്കുന്നത് അതേ കപ്പിൽ വെള്ളമൊക്കെ എടുക്കാൻ നോക്കുക. അത് ഏത് കപ്പായാലും കുഴപ്പമില്ല. ഞാൻ ചായക്കപ്പിലാണ് ഒരു കപ്പ് അത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി, അതുപോലെ ഒരു ടേബിൾ സ്പൂൺ റവ, പിന്നെ ജീരകം എത്ര കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് കുറച്ച് മതി. ഞാൻ ഇടുമ്പോൾ എത്ര ഇടണം എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മൂന്നോ നാലോ ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, അതുപോലെ ഒരു പിടി നാളികേരം. അതും ഞാൻ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം എത്ര നാളികേരം ഇടണം എന്നുള്ളത്. ഇനി നമുക്ക് ഇതൊക്കെ മിക്സ് ചെയ്യാൻ നോക്കാം. അതുപോലെ നമുക്ക് ഇതിന് പാല് വേണം. മൂന്ന് പാലാണ് നാളികേര പാലാണ് എടുത്തേക്കണേ. ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല്, അങ്ങനെ തന്നെ തന്നെയാണ് നാളികേര പാൽ എടുത്തേക്കണേ. പിന്നെ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം മതി. ഓരോരുത്തരുടെ അരിപ്പൊടിയുടെ കണക്കിലാണ് കേട്ടോ വെള്ളം. ചിലവരുടെ അരിപ്പൊടിക്ക് വെള്ളം കൂടുതൽ വേണം, അതനുസരിച്ച് നിങ്ങൾ എടുക്കണം. ഞാൻ 1.25 കപ്പാണ് എടുത്തേക്കണത്. റവയും കൂടിയും ചേർക്കണ കാരണം ഇതിൽ ആവശ്യം വരുന്ന വെള്ളം നമുക്ക് എത്രയാണെന്നുള്ളത് ഞാൻ മാവ് കുഴയ്ക്കുമ്പോൾ പറയാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് മിക്സ് ചെയ്യാം. നമുക്ക് 1 കപ്പ് അരിപ്പൊടി, 1 പിടി നാളികേരം, കുറച്ച് ജീരകം ഇട്ട 1 ടീസ്പൂൺ ജീരകം ഇട്ടാൽ മതി. 1 ടേബിൾ സ്പൂൺ റവയും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. കയ്യിൽ തന്നെ തിരുമ്പി കുഴയ്ക്കാനായിട്ട് നോക്കുക. നാളികേരത്തിൻ്റെ ആ വെള്ളമൊക്കെ നമ്മുടെ പൊടിയിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട് കയ്യിൽ തന്നെ നല്ലോണം തിരുമ്പി മിക്സ് ആക്കുക. നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാവ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരുപാട് ഹീറ്റ് ആക്കിയത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് മാവ് ഒന്ന് ചൂടായിട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മാവിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് നമുക്ക് വരും. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ചൂടാക്കണം. ഒരുപാട് നേരം വെച്ച് ഇതാക്കിയിട്ട് അപ്പോൾ മാവിൻ്റെ കളറൊക്കെ മാറിപ്പോവും. ഈ വൈറ്റ് കളറിൽ തന്നെ ഉണ്ടാവണം. അതനുസരിച്ചൊന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മളത് ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. അത് ഇളക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അടിയിലത്തെ മാവിൻ്റെ കളറൊക്കെ മാറി തുടങ്ങും. അങ്ങനെ ഗ്യാസിൽ വെച്ച് ഗ്യാസിൽ നിന്ന് വാങ്ങി വെക്കണ വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം മാവ്. ഒരു ജസ്റ്റ് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ മാവ് ചൂടായി വന്നിട്ടുണ്ട്. അത് അപ്പം തന്നെ വേറൊരു ബൗളിലേക്ക് മാറ്റണം. അത് ഗ്യാസ് നിന്ന് വാങ്ങിയിട്ട് അതേ പാത്രത്തിൽ വെക്കരുത്. ആ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് മാവിൻ്റെ കളറ് മാറും. വേറെ പാത്രത്തിലേക്ക് അപ്പം തന്നെ അത് ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ. ഇനി ഗ്യാസിൽ നമ്മൾ വെള്ളം വെക്കുക.
വെള്ളം നല്ലോണം തിളച്ച് വരണം. ആ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇടിച്ചെടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഇടിച്ചെടുക്കാം. നമ്മുടെ ഇടിക്കല്ല് വെച്ച് ഒരു ടീസ്പൂൺ ജീരകം ഇട്ടാൽ മതി കേട്ടോ. അത് നല്ലോണം ഇടിക്കണം. മിക്സിയിലൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല, കല്ലിൽ തന്നെ ഇടിച്ചാൽ മതി. അതാണ് നമ്മുടെ പിടിക്കും സ്വാദുണ്ടാവുക. മിക്സിയിലാകുമ്പോൾ നല്ലോണം പൊടിഞ്ഞു പോകുമല്ലോ കേട്ടോ. നല്ലോണം ഒന്ന് ഇടിക്കുക. ആദ്യം ജീരകം ഇട്ട് ഇടിച്ചോളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ ഇട്ട് ഇടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആകെ എല്ലാം അരഞ്ഞു പോകും. ഈ ഒരു പാകത്തിന് ഇടിച്ചെടുക്കുക. എന്നിട്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ഇടിച്ചെടുക്കുക. അതിൻ്റെ ശേഷം അവസാനം ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് ഇടിച്ചെടുത്താൽ മതി. അറിയാനൊന്നും പാടില്ല കേട്ടോ, ഇടിക്കന്നെ വേണേ. ഇനി നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് ഒന്ന് ഇടിച്ചെടുക്കാം. ഈ പാകത്തിനൊക്കെ ഇടിച്ചെടുത്താൽ മതി കേട്ടോ. മിക്സിയിലാകുമ്പോൾ ഇങ്ങനെ നമുക്ക് ഈ പാകം കിട്ടില്ല, അരഞ്ഞു പോകുമല്ലോ. അത് കാരണം ഞാൻ പറഞ്ഞ ഇടികല്ലിൽ തന്നെ വെച്ച് ഇടിച്ചാൽ മതി. ഇപ്പം നമ്മുടെ വെള്ളം നല്ലോണം തിളച്ചു തുടങ്ങി. ഇതിൽ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം. മാവൊന്നും ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ ചേർക്കണത്. ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം വെട്ടി തിളക്കണം കേട്ടോ വെള്ളം. ഈ പാകത്തിന് തന്നെ വാങ്ങി മാവിലൊഴിച്ച് മിക്സ് ചെയ്യരുത്. നല്ല തിളച്ച വെള്ളത്തിൽ വേണം. ഇതിപ്പോൾ തിളച്ച വെള്ളത്തിൽ ചിലർ മാവ് അതിലിട്ട് കുഴയ്ക്കും. എനിക്ക് ആ പാകം ശരിയായിട്ട് വരാറില്ല. ഞാൻ മാവ് തന്നെ ബൗളിൽ വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചാൽ കുഴയ്ക്കണം. നിങ്ങൾക്ക് അങ്ങനെയാണ് കറക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കുഴയ്ക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് മാവിൽ ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യണത്. തിളച്ച വെള്ളമായ കാരണം ഒരു ചട്ടകം വെച്ച് ആദ്യം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ആ വെള്ളത്തിൽ മാവ് എല്ലാം കൂടി മിക്സ് ആവാൻ പാകത്തിന്. ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് വെള്ളത്തിൻ്റെ പാകം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുത്ത് കുഴയ്ക്കാൻ പറ്റും. ഗ്യാസിൽ വെച്ചിട്ടാണ് നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോൾ മാവ് ഇടണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പം നല്ല ചൂടുള്ള വെള്ളമാണല്ലോ, അപ്പോൾ നമുക്ക് കൈ വെച്ച് കുഴയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചട്ടകം വെച്ചൊക്കെ ഒന്ന് ആ വെള്ളത്തിലോ മിക്സ് ചെയ്തിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ആ മാവ് ആ വെള്ളത്തിൻ്റെ ചൂടിലിരുന്ന് വെന്തോളും. ഇനി നമുക്ക് ഇത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഒരുപാട് തണുക്കരുത് കേട്ടോ. ഒരു ഇളം ചൂട് നമ്മൾ കൈ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുമ്പോൾ അറിയാമല്ലോ, ആ ഒരു ചൂടോടുകൂടി ഒരു ഇളം ചൂടോടുകൂടി നമ്മൾ കുഴക്കില്ലേ കൈ വെച്ച്. ആ ഭാഗത്തിന് തന്നെ ഇതും നമ്മൾ കുഴച്ചെടുക്കണം. ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞു. ഇളം ചൂടോടുകൂടി തന്നെ നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. ഇപ്പോൾ പാകത്തിന് ചൂടുണ്ട്, കൈ വെച്ച് കുഴയ്ക്കാൻ പാകത്തിനുണ്ട്. ഇനി നമുക്ക് ചട്ടുകൊന്നും വേണ്ട, കയ്യിൽ കുറച്ച് എണ്ണ വെറ്റ മാവ് കയ്യിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് നല്ലോണം അമർത്തി കുഴയ്ക്കുക. നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ പാകത്തിന് നമ്മൾ കുഴച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ചെറിയ ചെറിയ ബോൾസായിട്ട്, ഒരുപാട് വലിപ്പമൊന്നും ആവരുത്, ചെറിയ ബോൾസായിട്ട് സമയമെടുത്ത് തന്നെ നമ്മൾ ചെറു ചെറുതായിട്ടിരുന്ന് ബോളാക്കി എടുത്ത് മാറ്റി വയ്ക്കുക. മാറ്റി വയ്ക്കണ പ്ലേറ്റിൽ അല്ലെ ഏത് പാത്രത്തിലാണോ അതിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോളൊക്കെ എല്ലാം തമ്മി തമ്മി ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിപ്പൊടി ഇടണത്. എല്ലാ മാവും ഇതുപോലെ ബോളാക്കി എടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ഇത്രയും സമയമെടുത്ത് ക്ഷമയോടുകൂടി നന്ന് തന്നെ ചെയ്യണം. മടുപ്പൊന്നും തോന്നാതെ, ഇത് മടിയുള്ളവർക്ക് പറ്റിയ പണിയല്ല. നമ്മൾ ആ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഒരു കുറച്ച് മാവെടുത്ത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അത് ആദ്യം എടുത്ത് മാറ്റി വയ്ക്കാൻ വിട്ടുപോയി, അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. കുറച്ചെടുത്ത് മാറ്റി വയ്ക്കണം. നമ്മൾ ആ പാലിൽ അവസാനം അത് മിക്സ് ചെയ്ത് ചേർക്കാനുള്ളതാണ്. മാവൊക്കെ ഞാൻ ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഈ വലിപ്പത്തിന് തന്നെ ബോളാക്കുക കേട്ടോ. ഒരുപാട് വലിപ്പമാവരുത്, എല്ലാം ഒരേ വലിപ്പത്തിന് ബോളാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ പിടി കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പം ഞാൻ ഗ്യാസിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ മൂന്നാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണേ. ഈ പാല് നല്ലോണം തിളച്ച് വരുന്ന നേരത്ത് നമ്മൾ ചതച്ച സാധനങ്ങളൊക്കെ ഇട്ടോണേ. ഈ തിളയ്ക്കുമ്പോൾ പിരിഞ്ഞ പോലെയൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. നമ്മൾ മൂന്നാം പാലായ കാരണം പിരിയണത്. രണ്ടാം പാലും ഒന്നാം പാലും ചേർക്കുമ്പോൾ തന്നെ അതൊക്കെ നമുക്ക് സെറ്റായി കിട്ടും. ഇപ്പം പാല് തിളച്ചിട്ടുണ്ടല്ലോ, മൂന്നാം പാല് തിളയ്ക്കുന്ന സമയത്ത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട്
നമ്മൾ ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസിൽ ജീരകം, കരിവേപ്പില, ചെറിയ ഉള്ളിയൊക്കെ ആ ചതച്ചത് ഇതിലിട്ട് കൊടുക്കണം. ചിലർ ഇതിൽ വെളുത്തുള്ളി ചേർക്കും കേട്ടോ. ഞാൻ വെളുത്തുള്ളി ചേർക്കണില്ല, എനിക്ക് ആ ഇതിൽ പിടിയിൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇതായിട്ടില്ല, ഇഷ്ടമായിട്ടില്ല. ഞാൻ വെളുത്തുള്ളി ഏതാനും ചേർക്കണില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചതയ്ക്കണ നേരത്ത് രണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ട് ചേർത്തിട്ട് ഈ സ്റ്റേജിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം തിളച്ച സമയത്ത് നമ്മൾ ഊറ്റി വെച്ച ബോൾസില്ലേ, അത് ഓരോന്നോരോന്നായിട്ട് എല്ലാം ഒരുമിച്ച് ഇടരുത്, ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പാല് പിരിയുന്ന, അത് മൂന്നാം പാലായ കാരണമാണ് കേട്ടോ പിരിഞ്ഞേക്കണേ. ഇനി ഇത് തിളച്ച് നമ്മൾ രണ്ടാം പാല് ചേർക്കുമ്പോൾ ഇത് കറക്റ്റ് സ്റ്റേജായി നമുക്ക് കിട്ടും. നമ്മൾ വെള്ളം ചേർത്തിട്ടാണല്ലോ മൂന്നാം പാല് എടുക്കണത്, അത് കാരണം ഇത് പിരിഞ്ഞ പോലെ കാണുന്നത് നമുക്ക്. ഓരോന്നൊന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എളുപ്പണിക്ക് വേണ്ടി എല്ലാവരും അങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കല്ലേ. അതുപോലെ ഇത് ഇളക്കുമ്പോഴും ചുറ്റിച്ച് ചുറ്റിച്ച് ഇളക്കുക, ഒരുമിച്ചിട്ട് അങ്ങോട്ട് ചട്ടുകെട്ട് ഇളക്കി ഇതാക്കിയൊന്നും ആവരുത്, അപ്പം നമ്മുടെ ബോൾസൊക്കെ പൊട്ടിപ്പോവും. ഇനി ഇത് ഈ മൂന്നാം പാലിൽ കിടന്ന് വെന്ത് വരണം. ബോളൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വേവും. നമ്മൾ ചൂടുവെള്ളത്തിലാണ്, തിളച്ച വെള്ളത്തിലാണല്ലോ പൊടി കുഴച്ചെടുത്തേക്കണത്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് വേവും. രണ്ടാം പാൽ നമ്മൾ നേരത്തെ മാവ് ബോൾസ് ആക്കണ സമയത്ത് കുറച്ച് മാവ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ, അത് ആ മാവ് നമ്മുടെ രണ്ടാം പാലിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നും ഉണ്ടാവരുത് കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ. അതുപോലെ ആ മാവ് ഡയറക്റ്റായിട്ട് നമ്മൾ ഇതിൽ നമ്മുടെ ബോൾസൊക്കെ ഇട്ട് വേവിച്ചിട്ടില്ല, അതിലിടാനും പാടില്ല. ഇതുപോലെ രണ്ടാം പാലിലെണ്ണ മിക്സ് ചെയ്ത് ആ കട്ടയൊക്കെ ഉടച്ച് എല്ലാം ഒരുമിച്ച് മിക്സായതിന് ശേഷം വേണം നമ്മുടെ ബോൾസിലേക്ക് രണ്ടാം പാല് ചേർക്കാം. ഇപ്പോൾ ബോൾസൊക്കെ നല്ലോണം വെന്തുണ്ട്, നമുക്ക് രണ്ടാം പാലിൽ അതിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നിങ്ങളുടെ അടുത്ത് വെന്ത് വരുമ്പോൾ ആ പിരിഞ്ഞതൊക്കെ നമുക്ക് കറക്റ്റാവും എന്നുള്ളത്. ഇപ്പം എല്ലാം കറക്റ്റായി വേണ്ട. ഇനി ഈ രണ്ടാം പാലിലും കിടന്ന് ഒന്ന് തിളയ്ക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ചുറ്റിച്ച് ചുറ്റിച്ച് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇട്ട് ഒരുമിച്ച് അങ്ങോട്ട് ഇളക്കരുത്, അപ്പം ബോളൊക്കെ ഇതായി പോവും. ഒന്ന് തിളച്ചാൽ മതി, ഓൾറെഡി എല്ലാം വെന്ത് സെറ്റായി ഇരിക്കണതാണല്ലോ. രണ്ടാം പാൽ ഒഴിച്ചിട്ട് ആ തിളയ്ക്കണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. പാല് രണ്ടാം പാലിൻ്റെയും നല്ല തിള വരണ വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമുക്ക്. ഇതിപ്പോൾ നമുക്ക് ഒരിത്തിരി വെള്ളമായിട്ട് തോന്നും, കുറച്ച് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ആ ബോൾസൊക്കെ എല്ലാ പാലും അങ്ങോട്ട് ഇതാക്കിയിട്ട് ഇത്തിരി കുറുകി വരും നമുക്ക്. ഈ സ്റ്റേജിൽ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പുണ്ടോ ഉപ്പ് കറക്റ്റാണോ എന്നൊക്കെ. നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ ഉപ്പുണ്ടോ ഇല്ലേന്നൊക്കെ നോക്കണം. മാവ് കുഴയ്ക്കുമ്പോൾ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ടുണ്ട്, അപ്പോൾ ഈ സ്റ്റേജിൽ ഒന്നും കൂടി ഉപ്പ് കറക്റ്റാണോ നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ രണ്ടാം പാല് നല്ലോണം തിളച്ച് തുടങ്ങി, എല്ലാം കുറുകി സെറ്റായി. ഈ കുറുകി സെറ്റായ എല്ലാം ആയതിൻ്റെ ശേഷം വേണം നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാനായിട്ട് കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ച് തിളപ്പിക്കരുത്, ഒന്ന് ചൂടായാൽ നമുക്ക് വാങ്ങി വെക്കാം ഗ്യാസിൽ നിന്ന്. തിളപ്പിക്കരുത്, തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും കേട്ടോ. അതുകാരണം തിളപ്പിക്കാണ്ട് ഒന്ന് ചൂടായതിന് ശേഷം തന്നെ വാങ്ങി വയ്ക്കുക. അപ്പം എല്ലാം നമ്മുടെ പിടി റെഡിയായി വന്നിട്ടുണ്ട്. അത് നമ്മൾ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്ന കാരണമാണ് കേട്ടോ പാലിൽ ഉണ്ടാക്കുന്ന. ചിലരിത് വെള്ളത്തിൽ വേവിച്ചെടുക്കും, ആവിയിൽ വേവിച്ചെടുക്കും. എല്ലാം നമുക്ക് പിടിയായിട്ട് കിട്ടൂല്ല എന്നില്ല, പക്ഷേ നമുക്ക് സ്വാദ് എന്ന് പറയുന്നത് പിടി എന്ന് പറഞ്ഞാൽ തന്നെ നാളികേരപ്പാലിൽ വേവിച്ച് അത് വറുത്തരച്ച കോഴിക്കറിയിൽ കഴിക്കണത് തന്നെയാണ് കേട്ടോ ഒരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും എളുപ്പപ്പണിക്ക് വേണ്ടി വെള്ളത്തിൽ മാവിയിലൊക്കെ വേവിക്കണു. ഒരു പ്രാവശ്യം എല്ലാവരും ഇതുപോലെയും ഒന്ന് വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കണേ. നാളികേരപ്പാലൊക്കെ എടുത്ത് നമുക്കിതുപോലെ ട്രഡീഷണലായിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെയാണ്. ഇതിപ്പോൾ വെള്ളം പോലെ ഇരിക്കുകയാണെന്ന് ആരും ടെൻഷനാവുമൊന്നും വേണ്ട കേട്ടോ. നമ്മളിത് ഗ്യാസിൽ നിന്ന് വാങ്ങി ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വയ്ക്കുമ്പോഴേക്കും ആ പിടിയിലെ നാളികേരപ്പാലിൻ്റെ വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് ആ കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടും. ഇതിപ്പോൾ നമ്മൾക്ക് കറക്റ്റ് കുറുകിയ സ്റ്റേജിൽ എടുക്കണ കാരണമാണ് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചതിൻ്റെ ശേഷം ഇതാക്കണത്. ചിലർക്ക് ഇത് കുറച്ച് വെള്ളമായിട്ടുള്ളതാവും ഇഷ്ടം, ചിലർക്കത്
കുറുകി കട്ടിയിലിരിക്കണതാവും ഇഷ്ടം. നല്ല വെള്ളത്തോട് വേണം എന്നുള്ളവർ ഈ സ്റ്റേജിൽ തന്നെ നിർത്തുക, അല്ലാത്തവർ ഇതൊന്നും കൂടി ഇളക്കി ഒന്ന് സെറ്റായി വരുമ്പോൾ വാങ്ങി വെച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കോഴിക്കറിയിൽ മിക്സ് ചെയ്ത് കഴിക്കുക. അടിപൊളി ടേസ്റ്റാട്ടോ. എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ചിലവർ അരിപ്പൊടി വെള്ളത്തിൽ ചേർത്തിട്ടാവും ഇതിൽ മിക്സ് ചെയ്യുക, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പം നമുക്ക് ആ അരിപ്പൊടിയുടെ പച്ച ടേസ്റ്റ് വരും. നമ്മൾ ആ ചുടുവെള്ളത്തിൽ കുഴച്ച മാവുണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ കുറച്ച് മാറ്റി വെച്ച് ഇതിൽ ചേർക്കാൻ നോക്കുക. എന്നാലേ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. എല്ലാവരും ഇതുപോലെ നാളികേരപ്പാലിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത റെസിപ്പിയിൽ കാണാം. See you, bye.